ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ. ഖത്തറിലെ ഏറ്റവും ഓൾഡസ്റ്റ് വൈൽഡ് ലൈഫ് പാർക്കായ അൽക്കോർ പാർക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഖത്തറിലെ ഏറ്റവും വലിയ സൂവും ഇവിടെയാണുള്ളത്. ഇവിടേക്ക് വേണ്ട എൻട്രൻസ് ടിക്കറ്റ് ഓൺലൈൻ വഴിയാണ് കേട്ടോ. OUN എന്ന ആപ്പ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അഡൽറ്റിന് 15 ഖത്തറിയാലും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 ഖത്തറിയാലുമാണ് ടിക്കറ്റ് റേറ്റ്. ഇതിനുള്ളിൽ ട്രെയിൻ റൈഡ് നടത്തുന്നുണ്ട്. ഇതിന് എക്സ്ട്രാ 5 ഖത്തറിയാൽ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് രാവിലെ 8 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. മിനി സൂവിൻ്റെ ടൈം രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയുമാണ്. ഈ കാണുന്നത് വാട്ടർ ഫൗണ്ടെയിൻ ആണ്. രാവിലെ പോയതിനാൽ ഇതൊന്നും സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 240,000 സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് ഈ പാർക്കുള്ളത്. ഇത് രണ്ട് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റലും എൻ്റർടൈൻമെൻറ്റ് പോർഷനായിട്ട് രണ്ട് സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എൻവയോൺമെൻ്റൽ സെക്ഷനിൽ ഒരുപാട് ബേർഡ്സും ആനിമൽസും വാട്ടർ വെൽസും ട്രീസും ഒക്കെയുണ്ട്. ഈ കാണുന്ന സെക്ഷനിലാണ് വൈൽഡ് ക്യാറ്റ് സെക്ഷൻ വരുന്നത്. ടൈഗർ, ചീറ്റ, ജാഗ്വേഴ്സ്, ചിമ്പാൻസി, ബബൂൺസ് എല്ലാം ഇവിടെയാണുള്ളത്. ഈ വൈൽഡ് ആനിമൽസിനെ എല്ലാം വളരെ അടുത്ത് കാണാവുന്ന രീതിയിലുള്ള കേജുകളിലാണ് ഇട്ടിരിക്കുന്നത്.
കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് ഈ കാണുന്നത്. റബ്ബർ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരിടമാണിത്. പ്ലേ ഏരിയ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. മുതിർന്ന കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടമാണിത്. ഈ കാണുന്ന വലിയ നെറ്റ് കണ്ടോ, ഈ നെറ്റിൻ്റെ ഉള്ളിലാണ് ഒരുപാട് ബേർഡ്സ് ഉള്ളത്. ഈ കാണുന്ന ബ്രിഡ്ജിലൂടെ കയറി എല്ലാ ബേർഡ്സിനെയും വ്യക്തമായി കാണാനും അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ കണ്ടാസ്വദിക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ പീകോക്കിനെ നമുക്ക് വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ. ചില സമയങ്ങളിലൊക്കെ സെക്യൂരിറ്റി മയിലിനെ ഫീഡ് ചെയ്യാൻ സമ്മതിക്കാറുണ്ട് കേട്ടോ. കയ്യിൽ കുബൂസ് വെച്ച് കൊടുത്താൽ കയ്യിൽ നിന്ന് തനിയെ വന്ന് കൊത്തി തിന്നുന്നത് കാണാം. ദാ മയില് പീലി വിരിച്ചാടുന്നത് കണ്ടോ, എന്തു മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഫ്ലെമിംഗോ, ഐബിസ്, ഗീസ്, ഡക്സ്, എത്യോപ്യൻ ചിക്കൻ, ഇന്ത്യൻ പീകോക്ക് എന്നിവയാണ് ഇവിടെയുള്ളത്. മയിലിങ്ങിനെ അടുത്ത് വരുന്ന സമയത്ത് കുബൂസ് കൊടുത്ത് നമുക്ക് മയിലിനെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പുറമെയുള്ള ചെറിയ കേജുകളിലായി മെക്കാവോ, കാസ്കോബേഡ്, ലൗ ബേർഡ്സ്, ഇന്ത്യൻ പാരറ്റ്സ് എന്നിവയുമുണ്ട്.
മാനുകളെയും ഓസ്ട്രിച്ചുകളെയും ഓണിക്സിനെയും ഇവിടെ കാണാം. ഈ ഗുഹയുടെ ഉള്ളിൽ ഇതിൻ്റെ മുകളിൽ നിന്നും ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും രാവിലെ തന്നെ ഓണല്ലാത്തത് കൊണ്ടാണ് വെള്ളമില്ലാത്തത് കേട്ടോ. ക്യാമറ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, പാമ്പ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. യുണീക്ക് വൈൽഡ് ലൈഫ് ആനിമൽസ് ആയിട്ടുള്ള റൈനോസറസ്, ജിറാഫ്, സീബ്ര, ക്രോക്കഡൈൽ എന്നിവയും ഉണ്ട് കേട്ടോ ഇവിടെ.
അപ്പോൾ നമ്മൾ പോകാൻ നേരത്ത് വന്നപ്പോഴേക്കും ഇവിടുത്തെ വാട്ടർ ഫൗണ്ടിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.